സംസ്കാരം ഞാൻ ജോസഫ് നെല്ലിക്കൽ ഫിലിം ആ ഡയറക്ടറാണ് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ആളല്ല ഞാൻ ഒരു യാദൃശ്യമായിട്ടാണ് സിനിമയിലേക്കുള്ള എൻ്റെ എൻട്രി കാരണം ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ എറണാകുളത്തുള്ള താജിൽ ഞാൻ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുകയായിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം ആ ഹോട്ടലിലുള്ള ഈവെൻറ്റ് പ്രോഗ്രാംസുകളെല്ലാം ഒരു കല്യാണ വെഡിങ് പ്രോഗ്രാംസൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു കാരണം ചെറുപ്പത്തിലോട്ടേ വരക്കാനും എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കാനുള്ള കുറച്ച് കഴിവുകൾ ദൈവം എനിക്ക് തന്നിരുന്നു അത് കൂടുതൽ ഈ ഒരു തരത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ചില ഒരു ഒരു ബാൻഡിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാം അത് ഞാൻ ഒരു ഞങ്ങളൊരു ജീസസ് യൂത്ത് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൻ്റെ ഒരു ബാൻഡിലെ അംഗമായിരുന്നു എക്സ് ബാൻഡെന്നു പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഷോസിന് വേണ്ടിയിട്ടൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ കൂടെ പോകുമായിരുന്നു അങ്ങനെയുള്ള സമയത്ത് എനിക്കൊരു ഗോവയിലൊക്കെ ഉള്ള ട്രിപ്പ് പോകേണ്ടി വേണ്ടിയിട്ട് ഞാൻ താജിൽ ലീവ് ചോദിച്ചു അവർ തന്നില്ല അങ്ങനെ റിസൈൻ ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാമിൽ പോയി തിരിച്ചു വരുമ്പോഴത്തും ജോലിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ താജിൽ എൻ്റെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊലീഗ്സ് ഒരു ബൈജു അദ്ദേഹത്തിൻ്റെ ലോ രാജൻ പോൾ പോളെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ചെന്നൈയിലെ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹത്തിന് കുറേ ഫാഷൻ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനായിട്ട് എറണാകുളത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളി എറണാകുളത്ത് വന്ന് പോകുന്നതുകൊണ്ട് അദ്ദേഹം എറണാകുളത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു സ്റ്റിൽസാണ് ഫോട്ടോ ഫാഷൻ ഫോട്ടോഗ്രാഫിയിലാണ് ആ സമയത്താണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് അപ്പോൾ എന്നോട് അദ്ദേഹത്തിൻ്റെ ബ്രദന എന്നോട് ചോദിച്ചു ഇങ്ങനെ രാജേട്ടിൻ്റെ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ പ്രത്യേകിച്ച് ജോലി ഒന്നും ഇല്ലാത്തത് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രാജൻ പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിലോട്ട് ഞാൻ കടന്നു വന്നു രാജൻ പോളായിരുന്നു അതിൻ്റെ ഫോട്ടോഗ്രാഫർ അവിടെ നിന്നുകൊണ്ട് ചെറിയൊരു ഫ്രെയിമിനകത്ത് അതായത് ചെറിയൊരു മുറിക്കകത്ത് ഒരു പത്തടി വീതിയും ഒരു പതിനഞ്ചടി നീളവും മാത്രമുള്ള ഒരു മുറിക്കകത്ത് സ്റ്റിൽസ് ഫോട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ കലാസംവിധാനം ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങി തുടങ്ങി ആദ്യം എനിക്ക് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ബാക്ക് ഡ്രോപ്പിൽ കുറേ ക്ലൗഡ്സുകളൊക്കെ വരക്കാനായിരുന്നു കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഗ്രാഫിക്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് കാണുന്ന സാധനങ്ങൾ വരച്ചു കൊടുക്കും അപ്പം അങ്ങനെയായിരുന്നു ഫാഷൻ ഫോട്ടോഗ്രാഫി ചോദിച്ചത് പ്രത്യേകിച്ച് ഒരു പ്രൊഡക്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിൽസ് ആണ് കൂടുതലും എങ്കിൽ പോലും പ്രൊഡക്ട്ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക് ട്രിപ്പിൾ സെറ്റ് ചെയ്യുക അങ്ങനെ ചെറിയ രീതിയിൽ അവിടെ നിന്നുകൊണ്ട് ഫ്രെയിമുകൾ എങ്ങനെ ബാലൻസ് ചെയ്യാം കളറുകൾ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പഠിക്കാൻ പറ്റി അങ്ങനെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലോട്ടാണ് ആക്ച്വലി എൻ്റെ ഒരു മീഡിയയിലോട്ടുള്ള ഒരു എൻട്രി സംഭവിച്ചിരിക്കുന്നത് അതിനുശേഷം ഏകദേശം ഒരു നയൻറ്റി സെവൻ വരെ പുള്ളടത്ത് നിന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി പരസ്യത്തിൽ കലാസംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങി അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന പരസ്യം ഒരു ശബരി ടീം പിന്നെ ജോൺ സ്കൂളിയുടെ ഒക്കെ പരസ്യമായിരുന്നു അതെനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ കുറേ കുട്ടികളൊക്കെ എടുത്ത് പാടിക്കൊണ്ടു നടന്നിരുന്ന അങ്ങനെ അങ്ങനെയൊക്കെ വീണ്ടും എനിക്കൊരു ബോംബെയിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് ലീവ് ചോദിച്ചു പുള്ളി തന്നില്ല വീണ്ടും ഞാൻ റിസൈൻ ചെയ്തുകൊണ്ട് ബോംബെയിൽ ഒരു പ്രോഗ്രാമിൽ പോയി തിരിച്ചു വന്നപ്പോൾ ജോലിയില്ല അങ്ങനെ കുറച്ച് കാലഘട്ടങ്ങളിൽ ഞാൻ ഇൻഡിപെൻഡായിട്ട് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നായിരുന്നു പക്ഷേ ഈ സമയത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ടെലിഫിലിംസുകളും ടെലി ആൽബമുകളും അങ്ങനെ കുറേയൊക്കെ കലാ സംവിധാനം അതിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ തൊണ്ണൂറ്റൊമ്പതൊക്കെ ആയപ്പോഴത്തേക്കും എറണാകുളത്ത് ഒരു ഗ്രൂപ്പ് വന്നു ഹോളിവുഡിൽ നിന്നായിരുന്നു ആ ഗ്രൂപ്പ് ഇസ്മേൽ മർച്ചൻ ജെയിംസുടെ പ്രൊഡക്ഷൻസിലുള്ള ഒരു കോട്ടൺ മേരി എന്നുള്ള സിനിമ ചെയ്യാനുള്ളൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഹോളിവുഡിൽ നിന്നായിരുന്ന ഗ്രൂപ്പ് അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ലിയോ എന്ന് പറയുന്ന ലിയോ ത ദേവസ് ഇപ്പോൾ അദ്ദേഹം ഡയറക്ടറാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിൻ്റെ ബയോഡാറ്റ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ബയോഡാറ്റ കൊണ്ട് അവർ കൊണ്ട് കൊടുത്തു അപ്പോൾ അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഫിലിം തുടങ്ങുന്ന തിങ്കളാഴ്ചയാണ് ഞാൻ ചെല്ലുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അവർ പറഞ്ഞു ബയോഡാറ്റയൊക്കെ ഇപ്പോൾ ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ക്രൂവിനൊക്കെ എടുത്തു കഴിഞ്ഞു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഓക്കെ നിങ്ങളെൻ്റെ ബയോഡാറ്റ വെക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ തോന്നു ആ സമയത്തോളം ഞാൻ പത്ത് എനിക്കൊണ്ട് പത്ത് മുപ്പതോ നാൽപ്പതോളം പരസ്യങ്ങളും പത്ത് പതിനഞ്ചോളം ടെലിഫിലിംസുകളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ എവിടെ എൻ്റെ ബയോഡാറ്റ കണ്ടായിക്കാം ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും വീട്ടിലേക്കൊരു കോൾ വന്നിരുന്നു ഉടനെ തന്നെ തിരിച്ച് ആ ഗ്രൂപ്പിലൊക്കെ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഉടനെ അവരുടെ ഓഫീസിൽ ചെന്നു അന്ന് ഹോട്ട് ഫോർട്ട് കൊച്ചിയിലായിരുന്നു അവരുടെ ഓഫീസ് ടെമ്പററി ഓഫീസായിരുന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റ കണ്ടു മാത്രം ഇഷ്ടപ്പെട്ട് വിളിക്കുകയാണ് നിങ്ങൾക്ക് നാളെ മുതൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയയിലോട്ട് കടന്നു വരുന്നതും ആദ്യമായിട്ട് സിനിമയിൽ കലാ സംവിധായകൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതും ആ ഒരു ഒരു ഹോളിവുഡ് മൂവിയിലായിരുന്നു കോട്ടൺ മേരി എന്ന സിനിമയുടെ പേര് അതിൻ്റെ ഒരു ലേഡി ആയിരുന്നു ഷാമിയൻ എന്ന് പറയുന്ന ആർ ഡിറക്ടറായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് ആലിസൺ എന്ന് പറയുന്ന ഒരു ലേഡി ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ അങ്ങനെ അവരുടെ കൂടെ ആ സിനിമ പൂർത്തിയാക്കി അതിനുശേഷം അവരുടെ തന്നെ മിസ്റ്റിക് മെഷർ എന്ന് പറയുന്ന ഈ എം ഐ പി പ്രൊഡക്ഷൻസ് പറയും ഇസ്മേൽ മെർച്ചൻ്റായിരുന്നു അതിൻ്റെ ഡയറക്ടർ അവരുടെ തന്നെ അടുത്തൊരു പ്രൊജക്ട് വെസ്റ്റ് ഇൻഡീസിലും പിന്നെ ലണ്ടനിലും ഉണ്ടായിരുന്നു ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി അവരോടൊപ്പം അതിലും പങ്കെടുത്തു അതിനുശേഷം തിരിച്ചുവരുമ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ച് കൂടുതൽ ആഗ്രഹമുണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു മുത്തുരാജ് എന്ന് പറഞ്ഞ ആർഡ് ഡയറക്ടർ ഉണ്ടായിരുന്നു ഗുരു സിനിമയൊക്കെ ചേർത്തുള്ള ആർഡ് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്താണ് പുള്ളി എന്നെ വിളിക്കുന്നത് ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഉടനെ ഞാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി പറഞ്ഞു എന്നാൽ ഉടനെ കയറി വരാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ മദ്രാസിന് കയറി അവിടെ ചെല്ലുമ്പോഴാണ് അവർ മനസ്സിലാകുന്നത് സിനിമ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പറയുന്ന ഭദ്രൻമാട്ടൽ സംവിധാനം ചെയ്തിരിക്കുന്ന മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് സിനിമയിൽ ആ ഡയറക്ടർ കൂടെ അസൻഡായിട്ട് കാര്യം ഞാൻ വിളിച്ചതെന്ന് മനസ്സിലായി അവിടെ ചെന്നു ഞാൻ ജോയിൻ ചെയ്തു ഒരു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ആഡയറക്ടർ പരിചയപ്പെട്ട് കാണുന്നതും നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നു അപ്പോഴത് ഞാൻ വണ്ടി കണ്ടിന്യൂ തുടങ്ങി അങ്ങനെ മലയാള സിനിമയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒളിമ്പ്യൻ അന്തോണി ആദമായിരുന്നു ശ്രീ ഭദ്രന്മാട്ടാലിൻ്റെ സിനിമയാണ് അന്നത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു സൂപ്പർ സ്റ്റാറായിട്ടുള്ള മോഹൻലാൽ അഭിനയിക്കുന്നു അപ്പോൾ അങ്ങനെ വലിയൊരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരു വലിയ ഫ്രെയിമിൽ എങ്ങനെയാണ് സിനിമ ഒരുക്കുക എന്നുള്ളത് പഠിക്കാൻ സാധിച്ചു ആ സിനിമയിലൂടെ അതിനുശേഷം അടുത്ത സിനിമ ശ്രീ ലാൽ ജോസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള രണ്ടാം ഭാവം എന്നുള്ള സിനിമയായിരുന്നു അതിലും മുത്തരാജൻ്റെ ആയിരുന്നു ആ ഡയറക്ടർ അതിലും ഞാൻ അസിസ്റ്റൻ്റായിട്ട് പോയി അസോസിയേറ്റ് കലാസംവിധാനായിട്ടാണ് അതിനകത്ത് വർക്ക് ചെയ്തത് അങ്ങനെ ആ സിനിമയിൽ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു ആ സിനിമ കാരണം ചില ബഡ്ജറ്റുകളുടെ പ്രശ്നം കാരണവും പിന്നെ ഓരോ ആർട്ടിസ്റ്റുകളുടെ ഓരോ മരണങ്ങളും അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളൊക്കെ കൊണ്ട് ഏകദേശം ഒരു വർഷം എടുത്തു ആ സിനിമ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സിനിമയിൽ ബഡ്ജറ്റ് ഇല്ലാതെ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചു അങ്ങനെ രണ്ട് സിനിമകൾ എനിക്ക് രണ്ട് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഒന്ന് ഒളിമ്പ്യൻ എന്തോ അതിലൂടെ നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിലും സിനിമ വർക്ക് ചെയ്യാം രണ്ട് രണ്ടാം ഭാവം എന്ന സിനിമയിലൂടെ ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള രണ്ട് തലത്തിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള പഠനം എനിക്ക് നല്ലോണം സഹായിച്ചത് ഈ രണ്ട് സിനിമകളാണ്